Hello, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വന്നിട്ട് ഉണക്കമീനും ചേമ്പിൻ്റെ തണ്ടും വെച്ചിട്ടുള്ള സൂപ്പർ അവിയലാണ്. പണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അതിൽ കുറച്ച് വെറൈറ്റികൾ ആഡ് ചെയ്തു എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, പിന്നെ ഷെയർ കൂടി ചെയ്തേക്കണം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. സാധനങ്ങൾ നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിൽ അരിഞ്ഞ്. തക്കാളി പുളിപ്പിന് വേണ്ടി ചേർക്കുന്നതാണ്. ഞാൻ അഞ്ചോളം ഉണക്കമീൻ മുള്ളു കളഞ്ഞ് നീളത്തിൽ കീറി, നുള്ളി എടുക്കത്തില്ലേ നമ്മൾ കൈ വെച്ച്, നീളത്തിൽ കീറിയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഉഴണം കൂടി ചേർക്കുന്നുണ്ട്. ചേമ്പിൻ്റെ തണ്ട്, അതിപ്പം രണ്ട് ചേമ്പിൻ്റെ തണ്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പം ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടാവണം. ആവശ്യത്തിന് കടുക് പൊട്ടിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിലായാലും മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം, എന്നിട്ട് അതിൽ കടുക് ഇടാൻ പറ്റൂ. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ കടുകിട്ട്, കുറച്ച് കടുകിട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടിയതിന് ശേഷം മാത്രം വറ്റൽമുളക് ചേർക്കണം. നന്നായിട്ട് പൊട്ടണം കടുക്. നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോളം വറ്റൽമുളക് ചേർക്കാം. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. കരിയാണ്ട് നോക്കണം, തീ കുറച്ച് വെക്കണം. നമ്മുടെ ഈ വറ്റൽമുളക് നമ്മൾ കരിയാണ്ട് നോക്കണം. അപ്പം കുറഞ്ഞ തീയിൽ മാത്രമായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഇങ്ങോട്ട് മൊഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് സവാള ചേർക്കണം. സവാള വഴണ്ട് കിട്ടാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ കനം കുറച്ചിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ചേർത്തതിന് ശേഷം ഒരു നുള്ള ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കുറേ നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളൊരു 6-7 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒരുപാട് വാടിയൊന്നും കിട്ടണ്ട, ഇങ്ങനെ കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നമ്മളിനി തക്കാളിയും ചേർക്കുകയാണ്. ഒരുപാട് വാടി കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കുന്നുണ്ട് അരപ്പിടുന്ന സമയത്ത്. അപ്പോൾ ഇതിനെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഒരുപാട് വാടാനൊന്നും കാത്തിരിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു 3-4 വട്ടം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ പടവലങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ ചേർക്കാം. ചേമ്പിൻ്റെ തണ്ടിന് കുറച്ചും കൂടെ ടേസ്റ്റാണ്, അതുകൊണ്ട് ഇത് ചേർക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് നേരം മൂടി വയ്ക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഇനി നമ്മുടെ അവിയലിന് ആവശ്യമായ അരപ്പാണ് നമുക്കിന് തയ്യാറാക്കേണ്ടത്. അപ്പോൾ സാധാ അവിയലിൻ്റെ അരപ്പ് തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല ഇതിന്. ആവശ്യത്തിന് തേങ്ങ നമ്മൾ എത്രത്തോളം ഇതിൽ ഈ ചേർക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ണങ്ങൾ എടുക്കുന്നു അതനുസരിച്ചുള്ള തേങ്ങ. ഇനി 2 ചുമന്നുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചുമന്നുള്ളി 2 കൂടുതൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. 2 മതിയാവും. അപ്പം 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് 3-4 ചേർക്കാം. 2 വെളുത്തുള്ളി ചേർത്ത് ഒരു നുള്ള ജീരകം, ഒരു നുള്ള ജീരക ചേർക്കുന്നുള്ളൂ. കൂടിപ്പോയ ജീരകത്തിൻ്റെ ഒരു ചെവ വരെ. അപ്പോൾ ഒരു നുള്ള ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടി. ഇനി പൊടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിനാണ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം മുളക് പൊടി. കുറച്ച് വേണമെന്നുള്ളവർക്ക് ഇവിടെ പച്ചമുളകോ കാന്താരി മുളകോ ആണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ എരിവ് കാണും. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും.
നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പേസ്റ്റ് ആവേണ്ട, അവിയലിൻ്റെ രൂപത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. ഇതിലാണ് നമുക്ക് സിദ്ധ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരയും വേണ്ട, ഒന്ന് അരവ് കുറയും ചെയ്യൽ, ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഇതിൽ നിൽക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെ വെന്തി കിട്ടിയിട്ടുണ്ടോ, വാടി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല എങ്ങനെ വാടി കിട്ടും. ഇതിൽ അധികം വേവാനുള്ള സാധനങ്ങളൊന്നും ഇല്ല, ചേമ്പിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് വാടി കിട്ടുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല ഈ ചേമ്പിൻ്റെ തണ്ണിൽ നിന്ന് ഇതൊക്കെ വെള്ളം ഇറങ്ങും, അപ്പം ആ വെള്ളത്തിലും കൂടി ഇത് വേവും, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചേർക്കണ്ട എന്ന് പറഞ്ഞത്. പിന്നെ അരപ്പിലും നമ്മൾ ലേശം വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ വരെ ഇടാം, ഒരുപാട് ആവണ്ട ചെവയ്ക്കും. അപ്പം 1/4 സ്പൂണിനും 1/2 സ്പൂണിനും ഇടയ്ക്ക് മല്ലിപ്പൊടി ഇടണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ഉണക്കമീനില്ല, ഉണക്കമീൻ മുള്ള കളഞ്ഞ് തന്നെ എടുക്കണം. അത് ഉണക്കമീൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അരപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. പക്ഷേ 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഈ ചട്ടി ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റോളം കുറഞ്ഞ തീയിലിട്ട് വേവിക്കും. ഈ അരപ്പിലെ വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുള്ളൂ. അപ്പം കുറഞ്ഞ തീയിലിട്ട് വേവിക്കണം. അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമ്മളിത് കുറഞ്ഞ തീയിൽ വേവിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയും നല്ല മണമൊക്കെ വരും. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഈ അരപ്പ് എല്ലാത്തിലും പിടിച്ചു വരണം. അങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് നേരം കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റോളം കൂടെ ഒന്നും കൂടെ ഇതിലെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആവിയിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ, ഉണക്കമീനിന് പ്രത്യേക മണമില്ല, മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. സിമ്പിളും അല്ലേ ഉണ്ടാക്കാൻ, ഒരു പാടുമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനങ്ങളാണ്, അപ്പോൾ ഒരുപാട് ടൈമും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ.